ഇന്നലെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠം നടത്തിയ ചരിത്രപരമായുള്ള വിധി, ആ വിധിയിൽ അയോധ്യ തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയാം, അതിന് അയോധ്യയിൽ തന്നെ ഒരു 5 ഏക്കർ സ്ഥലം, അത് ഇസ്ലാം മതവിശ്വാസികൾക്ക് അവർക്ക് പള്ളി പണിയാനും അങ്ങനെ ഒരു ബാലൻസ് ചെയ്തുള്ള ഒരു വിധി, പൊതുവെ ലോകത്തിൽ എമ്പാടും അംഗീകരിക്കപ്പെട്ട ഈ വിധി അസഹിഷ്ണുതയുടെ കൂടി മാത്രം എന്തിനേയും കാണുന്ന ചില ഇസ്ലാമിക തീവ്രവാദികളെ ചൊടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ സമാധാനം ആഗ്രഹിക്കുന്ന, നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു മുസൽമാനും ആ ഒരു വിധിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല, ഉണ്ടാവാൻ യാതൊരു തരവുമില്ല. പക്ഷേ ചില ചില ആളുകൾ സ്ഥിരം കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇന്ത്യക്കകത്തും ഇന്നലെ അസദുദ്ദീൻ ഒവൈസി തുടങ്ങി വെച്ച സാധനം ഇന്ന് അതിർത്തി കടന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ചേട്ടന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന, അതായത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന, ഇരുട്ടിൻ്റെ മറവിൽ മാത്രം ചാവേറുകളെ വിട്ട് നേർക്ക് നേരെ നിന്ന് അടിയുണ്ടാക്കാൻ, തല്ലുണ്ടാക്കാൻ തൻ്റെയിടമില്ലാത്ത ചില കപട ഇസ്ലാമികവാദികൾ, അവരൊക്കെയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന ടീമുകൾ. ഈ ടീമുകൾ ഇപ്പം അതിർത്തി കടന്ന് ഇന്ത്യയിലോട്ട് വന്ന് ഏതാണ്ട് അങ്ങ് ഉലത്തിയിട്ട് പോകും എന്ന രീതിയിലൊക്കെയുള്ള ഒരു ലൈനിലാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇവരുടെ ഒന്നോ രണ്ടോ പേരെയൊക്കെ വിട്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുവാനുള്ള ഒരു വലിയ കോപ്പ് കൂട്ടുന്നു അണിയറയിൽ എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ, ജെയ്ഷെ മുഹമ്മദെ, പാകിസ്ഥാനെ, ഈ നാട്ടിലെ കപട ഇസ്ലാമികവാദികളെ, തീവ്രവാദികളെ, ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. ഒപ്പം രാമനൊപ്പം ലക്ഷ്മണൻ എന്ന തരത്തിൽ അദ്ദേഹത്തിനൊപ്പം ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അമിത്ഷാ എന്നാണ്. പൊതുവെ ഒരു പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് രാജ്നാഥ് സിംഗ് എന്നാണ്. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ഒരു സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അജിത് ദോവൽ എന്നാണ്. കരസേനയ്ക്കും വായുസേനയ്ക്കും നാവികസേനയ്ക്കും നല്ല വാഴപ്പിണ്ടിയല്ലാത്ത നല്ല ഉരുക്കിൻ്റെ നട്ടലുള്ള 3 മേധാവികളുണ്ട്. ഇവരെയെല്ലാം കൺട്രോൾ ചെയ്യാൻ ഭാരതത്തിൻ്റെ മഹാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുമുണ്ട്. അതുകൊണ്ട് ഇമാതിരി പിപ്പിടിയൊന്നും കാട്ടി ഇന്ത്യക്കാരെ വരട്ടണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ കക്ഷികളുടെ ഒരു വലിയ ഒരു ഭീഷണി വന്നിരിക്കുന്നത് അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ ജെയ്ഷെ മുഹമ്മദ് ടീം ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ട്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കക്ഷികളുടെ ടാർഗറ്റ്. മിലിറ്ററി ഇൻ്റലിജൻസ് റോയും IBയുമാണ് ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. കാരണം ഈ ഇരുട്ടിൻ്റെ മറവിൽ പുറയുന്നു വന്നടിക്കുന്ന ഈ ചെറ്റകളുടെയൊക്കെ കാര്യം അവർക്കല്ലേ അറിയാൻ സാധിക്കും. 3 ഏജൻസികൾ സമാന മുന്നറിയിപ്പ് നൽകിയതിനാൽ അതീവ ഗൗരവമായി തന്നെ നമ്മൾ ഇതിനെ കാണുന്നു. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ തിങ്ങി നിൽക്കുന്നിടത്ത് ഒരുത്തൻ ശരീരത്തിൽ നിറയെ ബോംബും കെട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിക്കൊണ്ടുവന്ന് പൊട്ടിത്തെറിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ എത്രയോ പൗരന്മാരുടെ ജീവനാണ്. അതേസമയം അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. അത് ഈ ജെയ്ഷെ മുഹമ്മദിനെയും ഈ ഇസ്ലാമിക തീവ്രവാദികളെയും ഒന്നും പേടിച്ചിട്ടല്ല, ഇവിടെ കർശനമായ സർവൈലൻസ് ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാൽ അവനെ പിടിച്ച് അകത്തിടും. ഇത് കേരളത്തിൽ ചിലപ്പോൾ നടക്കത്തില്ല, കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് ചില ചില ആളുകളെയൊക്കെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ വന്നിട്ട് പോലും പോലീസിന് യാതൊരു മിണ്ടാട്ടവുമില്ല. പക്ഷേ ഒരു കാര്യം അരക്കെട്ടുറപ്പിക്കുകയാണ്, ഒരു കാര്യം കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇവിടെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ആളുകളല്ല ഭരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അമിത്ഷായാണ് ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രി, രാജ്നാഥ് സിംഗാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി, അജിത് ദോവലാണ് നമ്മുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ്. അപ്പം ഈ 4 സംഘത്തിനോട് കളിക്കാനുള്ള സ്റ്റഫൊന്നും നിങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ കയ്യിലുമില്ല, കൃത്യമായും ഇവരെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ്റെ കയ്യിലുമില്ല, അവർക്കിവിടെ വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്കുമില്ല. ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം.